ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നലെ വരെ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഗിരിപ്രഭാഷണം അവസാനിപ്പിച്ച് സമതലത്തിലേക്ക് മടങ്ങുന്നു. അപ്പോൾ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ അവനെ കണ്ടുമുട്ടുന്നു. ബൈബിൾ എഴുതിയ കാലത്തും ഇന്നും കുഷ്ഠരോഗം ഭയാനകമായ ഒരു രോഗമാണ്. ഒരു പകർച്ചവ്യാധി എന്നതിലുപരി ഭയപ്പെടുത്തുന്നതും വെറുപ്പുളവാക്കുന്നതും ചികിത്സിക്കാൻ പ്രയാസവുമാണ്. സഭാപിതാക്കന്മാർ ഈ രോഗത്തെ പാപമെന്ന നിലയിൽ വരച്ചു കാട്ടുന്നു. കുഷ്ഠരോഗത്തെക്കാൾ ഭയാനകമാണ് പാപം. വെറുപ്പുളവാക്കുന്നതും ചികിത്സിക്കാൻ പ്രയാസവുമാണ് അത്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് പോലെ നാം എല്ലാവരും പാപികളാണ്. നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും കുറ്റബോധവും മറ്റാസക്തികളുമുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ക്ഷമയും കൃപയും അത്യാവശ്യവുമാണ്. സുവിശേഷത്തിലെ കുഷ്ഠരോഗിയെപ്പോലെ നമുക്ക് സ്വയം സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി എല്ലാ വിനയത്തോടും വിശ്വാസത്തോടും കൂടി യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ശുദ്ധീകരിക്കപ്പെടാൻ അപേക്ഷിക്കാം. അവൻ്റെ അതേ വിശ്വാസത്തോടെ നമ്മുടെ രക്ഷകനെ ആശ്രയിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ആത്മാക്കളുടെ ദയനീയതയെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ ആ കരസ്പർശം നമുക്ക് ലഭ്യമാക്കുന്നതാണ് കൂദാശകൾ. കൂദാശകളിലൂടെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ചിലത് കർത്താവ് നമുക്കായി ചെയ്യുന്നു. ഒരു വൈദ്യനും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിൽ അവൻ നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്തുന്നു. അതിനാൽ ഭയഭക്തി വിശ്വാസത്തോടുകൂടി അവിടുത്തെ വചനം ശ്രവിക്കുകയും അവിടുത്തെ സ്വീകരിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.